ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയാൽ അത് ഇന്ത്യയിലുള്ളവരുടെ നിക്ഷേപത്തിന് തുല്യമായി പരിഗണിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് വ്യവസായി എം എ യൂസഫ് അലി പറഞ്ഞു. അതായത് അഗ്രികൾച്ചർ പാടില്ല, ഫാം ഹൗസ് പാടില്ല, അതുപോലെ ടൗൺഷിപ്പ് പാടില്ല, റിയൽ എസ്റ്റേറ്റ് പാടില്ല, അങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസും മുമ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു കളഞ്ഞു എന്നുള്ളത് ഒരു നല്ല സൈനാണ്. ഗൾഫ് സെഷൻ ഇത്തവണ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അടുത്ത തവണ മുതൽ എല്ലായിടങ്ങളിലും മിനി പ്രവാസി ഭാരതീയ ദിവസ് നടത്താനുള്ള തീരുമാനം ഗുണം ചെയ്യുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. അതേസമയം സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇടം കിട്ടാത്തതിന്റെ നിരാശ പങ്കുവെക്കുകയാണ് വ്യവസായി ആസാദ് മൂപ്പൻ. സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങൾ, ടിക്കറ്റ്, ട്രാവല്, അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള വോട്ടവകാശം, കാരണം ഈ മറ്റവർക്കൊക്കെ പി ഐ ഒക്കെ കിട്ടിയവർക്ക് അവർക്ക് ഓൾറെഡി വോട്ടവകാശം ആ നാട്ടിലുണ്ടാവും, അവരവിടുത്തെ സിറ്റിസൻസാണ്. ഇവിടെ ഒരു സിറ്റിസൺഷിപ്പില്ല, നമ്മൾ വേറെ നാട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ നമുക്ക് ഇന്ത്യയോടുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന വോട്ടവകാശമാണ്. പ്രവാസികൾക്ക് മൂന്നിലധികം ആളുകളുടെ കൂട്ടമായി നിക്ഷേപം നടത്താൻ സൗകര്യമൊരുക്കണമെന്ന് യൂസഫ് അലിയും പ്രവാസി ഇന്ത്യക്കാരുടെ സഹായത്തോടെ ഹെൽത്ത് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി ആസാദ് മൂപ്പനും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.